ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. നമ്മൾ സ്ഥിരമായി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് ഓൺ ആക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊരു ഘട്ടം വരുമ്പോൾ ഫസ്റ്റ് ലെവൽ ട്രബിൾ ഷൂട്ടിംഗ് എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം അപ്പോ നമ്മുടെ ബാറ്ററിയുടെ കംപ്ലൈന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാം ലാപ്ടോപ്പിന്റെ ബാറ്ററി ഇരിക്കുന്നത്. ഇവിടെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇത് ഒന്ന് ലൂസായിരിക്കുകയോ അല്ലെങ്കിൽ ലോക്കാകാനായിട്ട് ക്ലിപ്പ് ലോക്കാവാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇത് ലൂസാകേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഈ ബാറ്ററി ഒന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ ഈ ഒരു കോണ്ടാക്റ്റിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒന്ന് തുടച്ചതിന് ശേഷം എന്നുവെച്ചാൽ ഇതിൽ എന്തെങ്കിലും പൊടികളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്ക് കോണ്ടാക്ട് കിട്ടാതിരിക്കുകയും ലാപ്ടോപ്പിലേക്ക് കോണ്ടാക്ട് കിട്ടാതിരിക്കുകയും നമ്മുടെ സിസ്റ്റം പവർ ഓൺ ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗവും അതായത് ബാറ്ററിയുടെ ഈ ഒരു ഫീമെയിൽ പാർട്ടും നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഈ ഒരു മെയിൽ പാർട്ടും തമ്മിൽ ജോയിൻ ആയാൽ മാത്രമാണ് കറക്റ്റായിട്ട് ലാപ്ടോപ്പിലേക്ക് ചാർജ് വരികയുള്ളൂ. ലാപ്ടോപ്പിലേക്ക് വേണ്ട ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ബാറ്ററിയിലാണ്. അപ്പോൾ നമ്മളത് ഒന്ന് പുറത്തേക്ക് എടുത്ത് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് നന്നായി അമർത്തി വയ്ക്കുക. നമ്മുടെ ലോക്ക് ഇട്ട് വയ്ക്കുക. പിന്നെ ഒരു കാരണവശാലും ഇത് ലൂസായി ഈ മിസ്പ്ലേസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ വരില്ല. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇങ്ങനെ ചെയ്തിട്ടും ലാപ്ടോപ്പ് ഓണായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം ലാപ്ടോപ്പിന്റെ ബാറ്ററി നമ്മൾ ഇതുപോലെ തന്നെ ഊരി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ അഡാപ്റ്ററിൽ നിന്നുള്ള ചാർജ് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാനുള്ള അഡാപ്റ്റർ എന്നുള്ള ചാർജ് നമ്മളിത് നേരിട്ട് കണക്ട് ചെയ്യുകയും ഇത് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഓണായി വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക നമ്മുടെ ബാറ്ററിയുടെ തന്നെയാണ് ഈ ഒരു കംപ്ലൈന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ നേരിട്ട് കരണ്ടെന്നായതുകൊണ്ട് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് ലാപ്ടോപ്പ് ഓണായി വരുന്നില്ല എങ്കിൽ മൂന്നാമതായിട്ട് ചെക്ക് ചെയ്യാനായിട്ടൊരു കാര്യമാണ് റാം. അതായത് നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വന്നൊരു സമയത്ത് നമുക്ക് പവർ ഓൺ ആവുകയും ഡിസ്പ്ലേയിൽ ഒന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, അതായത് നമുക്ക് ഈ സൈഡിൽ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ ഒരു വെന്റിലേഷൻ ഉണ്ട്. ഈ വെന്റിലേഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കിയാൽ നമുക്കറിയാം ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഫാനും പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിലൂടെ എന്തെങ്കിലും നമുക്കൊരു തോന്നുകയാണ് ഒരു ചെറിയൊരു ചൂടോ അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യുന്നൊരു ഫീല് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നൊരു ഫീലോ എന്നെലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് റാം പുറകുവശത്തായി ഒരു സ്ക്രൂവിൽ ചെറിയൊരു ഗ്യാപ്പ്. ഈ ഒരു ലാപ്ടോപ്പിൽ ഇപ്പം നമുക്ക് എല്ലാ സ്ക്രൂസും ഊരിയാൽ മാത്രമാണ് നമുക്കിതിങ്ങനെ മുഴുവനായിട്ട് ഊരിയാൽ മാത്രമാണ് നമുക്കത് പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ചില ലാപ്ടോപ്പുകളിൽ ചെറിയൊരു ബോക്സിൽ എൻ്റെ അടിയിൽ ഒരു സ്ക്രൂ അല്ലെങ്കിൽ രണ്ട് സ്ക്രൂവും നമുക്കിത് ഊരിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ റാം കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ റാം ഒന്ന് റിമൂവ് ചെയ്ത് നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് റബ്ബർ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അന്ന് അതിലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഊരാൻ ശ്രമിക്കരുത്. അടുത്തുള്ള ടെക്നീഷ്യനെ വിളിച്ച് അത് ഊരി അതിൻ്റെ റാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയാത്ത ഒരാളാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂസ് പൊട്ടുകയോ അല്ലെങ്കിൽ ഇത് ഊരുന്ന സമയത്ത് ഇത് പൊട്ടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു ടെക്നീഷ്യൻ ആകുമ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് അത് ഊരി അതിലേക്ക് റാം കറക്റ്റായി പ്ലേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ മൂന്നിലും നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ടെക്നീഷ്യൻ അടുത്ത് പോയി അടുത്തൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത്
അവരുമായി ചർച്ച ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോയി നമ്മുടെ ലാപ്ടോപ്പിനെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കേണ്ടതാണ്. ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.